വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ടേസ്റ്റി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കുമെന്ന്. കേക്കാണ് ഇത്, വെറും കേക്കല്ല, ഒരു ഫ്രൂട്ട് കേക്കാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സൂപ്പർ സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ള വീഡിയോ, നമ്മുടെ നെത്തോലി പീരേൻ്റെ വീഡിയോ, അതെല്ലാവരും കാണണം. അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു എന്താണ് ഒരു സ്പെഷ്യലി നമ്മൾ ചെയ്തതാണ്. നമ്മൾ തന്നെ ഒരു എന്താണ് ഒരു പ്രിപ്പറേഷനാണത്. അത് ഇതുവരെ യൂട്യൂബിൽ അങ്ങനത്തെ ഒരു റെസിപ്പി വന്നിട്ടില്ല. അത് അപ്പോൾ കാണാത്തവരാണെങ്കിൽ കാണണം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫ്രൂട്ട് കേക്ക് ആയതുകൊണ്ട് ഞാനിവിടെ ഓറഞ്ച് കേക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കേക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ നല്ല ഓറഞ്ചിന് നമ്മൾ നല്ല പുറത്ത് നല്ലപോലെ കഴുകി തുടച്ചതിന് ശേഷം തൊലി ഇതുപോലെ ഒരു ഗ്രേറ്ററിലിട്ട് കുറച്ച് ഗ്രേറ്റ് എടുക്കുക. ഇത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ കാണും. ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. പിന്നെ തൊലി ഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓറഞ്ചിൻ്റെ ആ തൊലി ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു വെള്ള പോർഷൻ ഉണ്ട്, അത് വരരുത്. അത് വന്നാൽ കേക്കിൽ കയ്പിൻ്റെ ഒരു കയ്പ് പോലെ വരുന്ന ഇതുപോലത്തെ വെള്ള തൊലി വരാൻ പാടില്ല. എന്നിട്ട് ഞാൻ അതിനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓറഞ്ചിനെ അതേ ഓറഞ്ചിനെ തന്നെ ഞാൻ പൊളിച്ച് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ മിക്സിയിലിട്ട് അടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പഴുത്ത ഓറഞ്ചുണ്ട്, നമ്മൾ നല്ലപോലെ കൈവച്ച് ഇതുപോലെ ഞവടി ഞവടി കൊടുക്കണം. അപ്പോൾ നല്ലപോലെ അതിൻ്റെ നല്ല ഞെക്കി ഞെക്കി കൊടുക്കുമ്പോൾ നല്ല അതിൻ്റെ ജ്യൂസൊക്കെ അങ്ങ് അരിപ്പയിലൂടെ അരിച്ച് ഇറങ്ങിപ്പോക്കോളും. നമുക്ക് മിക്സിയിലിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അടിക്കുക. എന്നാലും നമ്മൾ എന്താ പറയണം, ഒന്നുകൂടെ നമ്മൾ അരിച്ചിട്ട് വേണം നമ്മൾ ഒഴിക്കാനായിട്ട് അതിൻ്റെ ഒരു ജ്യൂസ്. അപ്പോൾ എന്തായാലും നമ്മൾ അരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഞാൻ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ടൈമൊക്കെ കുറയ്ക്കാം. നമ്മൾ ചെയ്യുന്ന എന്താ പറയുന്നത് കേക്കിൻ്റെ നമുക്ക് കേക്ക് ചെയ്യാനായിട്ട് നോർമലി നമുക്കൊരു അര മുക്കാൽ മണിക്കൂർ എടുക്കും നോർമൽ ഒരു കേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അത്ര ഇതിൽ ഒരു 5 മിനിറ്റൊക്കെ ഇതിന് വേണ്ടിയൊക്കെ ചിലവാക്കുന്നതിന് ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് ഓവന് വേണ്ട, അതുപോലെ തന്നെ ബീറ്ററും വേണ്ട. ഞാൻ ഈ വീഡിയോയിൽ ബീറ്ററിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും ബീറ്റർ ഇല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ആ നമ്മൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കപ്പ് ജ്യൂസ് ഉണ്ട്. 2 ഓറഞ്ചിൻ്റെയാണ്, 2 ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ജ്യൂസ് ഉണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ടേബിൾ സ്പൂണൊക്കെ നമ്മൾ ഇങ്ങനത്തെ ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ് സ്പൂൺ ഇല്ലെങ്കിൽ നമ്മൾ സാധാ വലിയ സ്പൂൺ എടുത്തിരുന്നാലും മതി. എന്നിട്ട് ഞാൻ ആ ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സാക്കിയിട്ട് നമ്മളിത് ഗ്യാസിൽ വെച്ച് ഇതിൻ്റെ പകുതി നേർ പകുതിയാക്കി നല്ലപോലെ ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, ഡയറക്റ്റ് നമ്മൾ ഗ്യാസിൽ വയ്ക്കുക, അതിനെ നല്ലപോലെ വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നേരത്തെ ചെയ്ത് നമ്മൾ നേരത്തെ തന്നെ അത് ചെയ്ത് വെക്കണം, ആ ഒരു ഓറഞ്ചിൻ്റെ സംഭവം. ഇനി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡറിൻ്റെ അളവൊന്നും ഒരിക്കലും മാറ്റരുത്. ബേക്കിംഗ് പൗഡറാണ് നമ്മൾ കേക്ക് പൊങ്ങാനും സോഫ്റ്റ് ആവാനും ഒക്കെ സഹായിക്കുന്നത്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമുക്കിത് 3 കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. അതിന് ഞാനിവിടെ ഒരു ഇപ്പം ഞാനിത് ഒരു പ്രാവശ്യം അരിക്കുന്നുള്ളൂ. അത്ര നമുക്ക് എന്താ പറയുന്നത് സ്പോഞ്ച് ആക്കി കിട്ടാൻ വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ 3 പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ 2 വെള്ളമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഇതിന് നേരെ മിക്സിയിലിട്ടിട്ട് ഹൈ സ്പീഡിലിട്ട് 10-15 സെക്കൻഡ് നല്ലപോലെ അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പഞ്ചസാര പൊടിച്ചത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് കുറച്ച് കുറച്ചിട്ട്, അതായത് മിക്സിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫുള്ളായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ഈ ഒരു വെള്ള കളറിലാക്കണം. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മൾ ആ ഒരു ഓറഞ്ചിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ആ കണ്ടോ,
ആണ്ടോ അതായത് ഈ സംഭവം വന്നിട്ടുണ്ട് ഇതിലെ ഇതിനെ ഞാൻ നമ്മളെ ഒരു അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ആ ഒരു മുട്ടേനെ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ എന്താ പറയുന്നത് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇതിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം അതായത് മിക്സിയിലാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഇട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക അപ്പോഴും മിക്സിയിൽ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം ഒരു 1/4 കപ്പ് എണ്ണ ഒഴിക്കേണ്ടതാണ് നമ്മളിപ്പോൾ ബീറ്റർ ചെയ്യുന്നതുകൊണ്ട് കുറേ കൂടെ ഫ്ലഫി ആയിട്ട് വരും അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത് നമുക്ക് കുറച്ച് എണ്ണേൻ്റെ ആവശ്യം മതി മറ്റേ നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പോൾ അത്ര ഫ്ലഫി ആയിട്ട് വരില്ല അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ എണ്ണേൻ്റെ അളവ് കൂട്ടണം അപ്പോൾ ഒരു 1/4 കപ്പ് എണ്ണയെങ്കിലും ഒഴിക്കണം അതിട്ട് നമ്മൾ ഡയറക്റ്റ് അതിനെ എന്താ പറയുന്ന ഒരു എന്താ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലിട്ട് നമ്മളിതേപോലെ സർക്കുലാർ മോഷനിൽ അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റിലോട്ടാണ് നമ്മൾ മിക്സ് ആക്കുന്നതെങ്കിൽ ലെഫ്റ്റിലോട്ട് തന്നെ മിക്സ് ആക്കണം റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ട് തന്നെ മിക്സ് ആക്കണം അങ്ങനെ നമ്മൾ മിക്സ് ആക്കണം കാരണം നമ്മൾ ചുമ്മാ അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സാക്കിയാൽ ഇതിലെ എയർ ബബിൾസ് കൂടി കേക്കിൻ്റെ അകത്തൊക്കെ ഹോൾസ് വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ആക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് മറ്റേ ആ ഒരു മൈദ നമ്മൾ മിക്സിൽ കുറച്ച് ഞാൻ വച്ചിരുന്നു അതിലേക്ക് കുറച്ച് നട്സ് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്സ് ക്രഷ് ചെയ്തിട്ട് അതിൽ കൂടെ മിക്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട് ഇങ്ങനെ മൈദയിൽ കൊട്ട് ചെയ്തിടുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നട്സ് ഇരിക്കും മറ്റേ നമ്മളല്ലാതെ എന്താ പറയുക ഡയറക്റ്റ് നട്സിലേക്ക് ഇട്ടാൽ കേക്കിൻ്റെ അടിയിൽ മാത്രമായിരിക്കും നട്സ് വരുന്നത് മേലെ ഒന്നും കാണത്തില്ല നമ്മളിതേപോലെ നമ്മൾ എന്താ പറയുന്നത് ഇട്ടിട്ട് സർക്കുലാർ മോഷനിൽ വളരെ പതുക്കെ വേണം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ഇത് ഞാൻ ബീറ്റർ കൊണ്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല ഇങ്ങനെ ഇരിക്കുന്നത് മിക്സിയിൽ ചെയ്താലും ഇതേ പെർഫെക്ഷന് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് എല്ലാവരും മിക്സിയിൽ ചെയ്യുന്ന മിക്സി ഉള്ളവർ മിക്സിയിൽ ചെയ്താൽ മതി വീട്ടിലുള്ളവർ ബീറ്റർ ചെയ്യാം ഇനി ഞാനൊരു 5 ഇഞ്ചിൻ്റെ ടിന്നിലേക്ക് ബട്ടർ പേപ്പർ തേച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് വേണമെങ്കിൽ എണ്ണ കുറച്ച് തൂകിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഈ ബാറ്ററി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ടാപ്പ് വേണം ടാപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കേക്കിൽ എയർ ബബിൾസ് ഇടുന്ന അത് നല്ല നമ്മൾ വെന്ത് വരുമ്പോൾ നമ്മൾ സാദാ വെള്ളയപ്പം പോലെയൊക്കെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ ഇത് എന്താ പറയുന്നത് ബാറ്ററി ഒഴിച്ചിട്ട് നല്ലപോലെ ടാപ്പ് ചെയ്ത് അതിലുള്ള ബബിൾസൊക്കെ പൊട്ടിയെന്ന് ഉറപ്പ് വരുത്തണം എന്നിട്ട് ഞാനൊരു 25 മുതൽ 30 മിനിറ്റ് ഒരു നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പിൽ വെച്ച് ഒരു അലുമിനിയം പാത്രത്തിൽ വെച്ച് അതിന് ഞാൻ എന്താ പറയുന്നത് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു 10 മിനിറ്റ് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനിട്ടു അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ 25 മുതൽ 30 മിനിറ്റ് വരെ ഞാൻ ബേക്ക് ചെയ്ത് എടുത്തു ഇനി നിങ്ങൾക്ക് ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ ബേക്കാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടു പുറത്ത് ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലം കേക്കിനൊക്കെ ഓറഞ്ചിൻ്റെ ഇതിലാണ് നമ്മൾ സോക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെയാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് വരുന്നതുകൊണ്ടാണ് നമ്മുടെ കേക്കിൻ്റെ പുറം ഭാഗം കുറച്ച് ബ്രൗൺ കളറിൽ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് നല്ല സോഫ്റ്റാണ് നല്ല സൂപ്പർ സോഫ്റ്റാണ് ഞാൻ തണുത്തതിന് ശേഷമാണ് കേക്ക് ട്രേയിൽ നിന്ന് നമ്മൾ ഡീമോൾഡ് എടുത്തിട്ടുള്ളത് എപ്പോഴും കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്യാവൂ അല്ലാതെ ഡീമോൾഡ് ചെയ്ത് പോയാൽ കേക്ക് പൊട്ടിപ്പോവും അപ്പം ഞാൻ നല്ലപോലെ തണുത്തതിന് ശേഷം കേക്ക് ഇതാ ഡീമോൾഡ് എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം മിക്സിയിൽ ചെയ്യുന്നവർ എല്ലാം ഞാൻ പറഞ്ഞ അതേ മെത്തേഡ് മുട്ട അതിലിട്ട് ബീറ്റ് ചെയ്യുക വാനില എസൻസും അതിലിട്ട് ഹൈ സ്പീഡിൽ അടിക്കുക അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുന്ന 1/4 കപ്പ് ഓയിൽ അതായത് സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും മണമില്ലാത്ത ഓയിൽ ചേർത്ത് നമ്മൾ ഒരു ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡൊക്കെ അടിച്ചതിന് ശേഷം അതിനൊരു പാത്രത്തിലേക്ക് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ സാധാ ഓവൻ സെറ്റപ്പിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ മിക്സിയിൽ ചെയ്യുന്നവർക്കും എളുപ്പമായിട്ട് ചെയ്യാം നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു